ചങ്ങലം പരണ്ട. പടർന്നു കയറുന്ന ഒരു ചെടിയാണ് ചങ്ങലം പരണ്ട. ശാസ്ത്രനാമം സിസസ് ക്വാഡ്രാങ്കുലാരിസ് എന്നാണ്. ഇംഗ്ലീഷിൽ ബോൺ സെറ്റർ എന്നും അറിയപ്പെടുന്നു. സംസ്കൃതത്തിൽ അസ്ഥിസംഹാരി എന്നാണ് ചങ്ങലം പരണ്ടയുടെ പേര്. വള്ളിയായി മരങ്ങളിൽ പടർന്നു കയറുന്ന ഒരു ചെടിയാണ് ചങ്ങലം പരണ്ട. നാല് മൂലകളുള്ള നീണ്ട ക്യാപ്സ്യൂളുകളുടെ ചങ്ങല പോലെയാണ് ഇത് കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ചങ്ങലം പരണ്ട എന്ന് വിളിക്കുന്നത്. ഓരോ സന്ധികളിൽ നിന്നും ഇലകളും എതിർഭാഗത്തു നിന്നും സ്പ്രിംഗ് പോലെയുള്ള പിടിവള്ളികളും പുറപ്പെടുന്നു. ഈ ചെടിയുടെ പൂക്കൾ വളരെ ചെറുതാണ്. ചുവന്ന കായകളിൽ ഒരു വിത്തുമുണ്ടായിരിക്കും. ഇല ഭക്ഷ്യയോഗ്യമാണ്. ആരോഗ്യ സംരക്ഷണത്തിന് സഹായിക്കുന്ന ഔഷധ ഗുണങ്ങൾ ഏറെയുള്ള ഒന്നാണ് ചങ്ങലം പരണ്ട. കരിം പച്ച നിറത്തിൽ ഹൃദയാകൃതിയിൽ ഇടവിട്ട് ഓരോ ഇലകൾ കാണപ്പെടുന്നു. ഇതിൻ്റെ പൂക്കൾ വളരെ ചെറുതാണ്. കാൽസ്യത്താൽ സമ്പന്നമാണ് തണ്ടുകൾ. ഒടിഞ്ഞ അസ്ഥികളെ യോജിപ്പിക്കാനുള്ള ഔഷധ ശക്തിയുള്ളതിനാൽ ഇതിനെ സംസ്കൃതത്തിൽ അസ്ഥിസംഹാരി എന്ന് പറയുന്നു. കർക്കിടക കഞ്ഞിയിലെ ഒരു പ്രധാന ചേരുവയാണിത്. കഫവാദ സംബന്ധമായ അസുഖങ്ങൾക്ക് ശമനം നൽകാൻ ചങ്ങലം പരണ്ട ഉത്തമമാണ്. കെരാറ്റിനോയിഡുകൾ, ട്രൈഡർപൈനോയിഡുകൾ, വൈറ്റമിനുകൾ, ധാതുക്കൾ തുടങ്ങിയ പല ഘടകങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഒന്നല്ല, അനേകം ആരോഗ്യപരമായ ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ് ചങ്ങലം പരണ്ട. ഇതിൻ്റെ ആരോഗ്യപരമായ ഗുണങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. തടി കുറയ്ക്കാൻ ഏറെ ഗുണകരമാണ് ഈ പ്രത്യേക സസ്യം. ഇത് വിശപ്പ് കുറയ്ക്കാൻ സഹായിക്കുന്നു. അപചയ പ്രക്രിയ ശക്തിപ്പെടുത്തി കൊഴുപ്പ് കത്തിച്ചു കളയാനും ഇത് ഏറെ നല്ലതാണ്. പണ്ട് മുതലേ തടി കുറയ്ക്കാൻ ഉപയോഗിച്ചു വരുന്ന സസ്യമാണ് ചങ്ങലം പരണ്ട. കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ വള്ളിച്ചെടി. ഇതുവഴി ഹൃദയാരോഗ്യത്തിന് ഏറെ സഹായകവുമാണ്. ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, BP, രക്തധമനികളിൽ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടുന്ന അവസ്ഥയായ അർട്ടീരിയോസ്ക്ലീറോസിസ് എന്നിവ അകറ്റാൻ ഏറെ സഹായിക്കുന്ന ഒന്നാണ് ചങ്ങലം പരണ്ട. എല്ലുകളുടെ ആരോഗ്യത്തിന് ഏറെ പ്രധാനപ്പെട്ട ഒന്നാണിത്. എല്ലുകൾക്ക് ബലവും വളർച്ചയും നൽകുന്ന ഒന്നാണ്. എല്ലു തേയ്മാനം പോലെയുള്ള രോഗങ്ങൾ തടയാൻ ഏറെ നല്ലതാണ് ചങ്ങലം പരണ്ട. ഇത് ഓസ്റ്റിയോബ്ലാസ്റ്റസ് എന്ന ഘടകത്തിൻ്റെ ഉൽപാദനത്തിന് സഹായിക്കുന്നു. എല്ലുകൾക്ക് കരുത്തും വളർച്ചയും നൽകുന്നത് ഇതാണ്. ശരീരത്തിൽ ഉണ്ടാകുന്ന പഴുപ്പും നീരുമെല്ലാം നീക്കാനും ഏറെ മികച്ച ഒന്നാണ് ചങ്ങലം പരണ്ട. ഹെമറോയിഡ് അഥവാ പൈൽസ് പോലെയുള്ള പ്രശ്നങ്ങൾക്കുള്ള സ്വാഭാവിക മരുന്ന് കൂടിയാണിത്. ഇത് കുടലിൻ്റെ അറ്റത്തുണ്ടാകുന്ന വീക്കം തടയുവാൻ ഏറെ മികച്ച ഒന്നാണ്. ശ്വസന സംബന്ധമായ പ്രശ്നത്തിനുള്ള നല്ലൊരു പ്രതിവിധി കൂടിയാണ് ചങ്ങലം പരണ്ട. ഇത് സ്റ്റിറോയിഡുകളുടെ ഗുണം നൽകുന്ന ഒന്നാണ്. ആസ്മ പോലുള്ള അവസ്ഥകൾക്ക് ഏറെ ഗുണകരവുമാണ്. പ്രമേഹ രോഗത്തിനുള്ള നല്ലൊരു പ്രതിവിധി കൂടിയാണ് ചങ്ങലം പരണ്ട. ഇത് രക്തത്തിലെ ഗ്ലൂക്കോസ് തോത് കുറയ്ക്കുവാൻ സഹായിക്കുന്നു. ശരീരത്തിലെത്തുന്ന ഭക്ഷണത്തിൽ നിന്നും മറ്റും ഗ്ലൂക്കോസ് രക്തത്തിലേക്ക് കടക്കുന്ന പ്രക്രിയ നിയന്ത്രിച്ചാണ് ഈ ഗുണം ലഭിക്കുന്നത്. ഇതുവഴി ഗ്ലൂക്കോസ്, ഇൻസുലിൻ തോതുകൾ ക്രമീകരിക്കാൻ സാധിക്കും. തടി കുറയ്ക്കാനുള്ള ഈ സസ്യത്തിൻ്റെ കഴിവും പ്രമേഹ നിയന്ത്രണത്തിന് നല്ലതാണ്. കാരണം അമിതവണ്ണം Type 2 diabetes കാരണമാകാറുണ്ട്. ശരീരത്തിന് പ്രതിരോധ ശേഷി നൽകാനുള്ള നല്ലൊരു മരുന്നാണിത്. ഇതിലെ അസ്കോർബിക് ആസിഡാണ് ഈ പ്രത്യേക ഗുണം നൽകുന്നത്. വൈറ്റമിൻ സിക്ക് തുല്യമാണ് അസ്കോർബിക് ആസിഡ്. ഇത് നല്ലൊരു ആൻറ്റി ഓക്സിഡൻറ് ഗുണം നൽകുന്ന ഒന്നുകൂടിയാണ്. വൈറ്റമിൻ സി വൈറ്റ് ബ്ലഡ് സെല്ലുകൾ അഥവാ ശ്വേതരക്താണുക്കളുടെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്നു. ഇത് ശരീരത്തിന് പ്രതിരോധ ശേഷി നൽകുന്നു. മുറിവുകൾ ഉണക്കാൻ സഹായിക്കുന്ന ഔഷധ സസ്യം കൂടിയാണിത്. ഇത് ചർമ്മത്തിൽ കൊളാജൻ ഉൽപ്പാദനത്തിന് സഹായിക്കുന്നു. കൊളാജൻ ചർമ്മകോശങ്ങളുടെ കേടുപാടുകൾ തീർക്കാനും ചർമ്മത്തിന് ചെറുപ്പവും ഇലാസ്റ്റിസിറ്റിയും നൽകാനും നല്ലതാണ്. ആർത്തവ വേദനകൾക്കും ആ സമയത്തുള്ള മൂഡ് മാറ്റത്തിനുമെല്ലാം ഉത്തമമായ ഒരു സസ്യമാണിത്. ഇതിന് കാരണം ചങ്ങലം പരണ്ട ഹോർമോൺ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്നതാണ്. എല്ലിൻ്റെ ആരോഗ്യത്തിന് എന്ന പോലെ പല്ലിൻ്റെ ആരോഗ്യത്തിനും വൈറ്റമിൻ സി അത്യാവശ്യമാണ്. ഈ ഗുണമുള്ള ചങ്ങലം പരണ്ട ഈ പ്രത്യേക ഗുണവും നൽകുന്നു. ചങ്ങലം പരണ്ട ഇറ്റിച്ചു പിഴിഞ്ഞ നീരിൽ അതുതന്നെ കൽക്കമായി അരച്ചു കലക്കി നല്ലെണ്ണയും ചേർത്ത് മെഴുകു പാകത്തിൽ അരച്ചെടുത്ത എണ്ണ ഒടിവിനും ചതവിനും പുറത്തു പുരട്ടാവുന്നതാണ്. ഇതിൻ്റെ നീരും സമം തേനും ചേർത്ത് കുറേശ്ശെ 2 നേരം കഴിച്ചാൽ ആർത്തവം ക്രമമാവും. ചങ്ങലം പരണ്ട ഇടിച്ചു പിഴിഞ്ഞ നീര് 25 മില്ലി, തേൻ 10 മില്ലി, ഇവ രണ്ടും ഒന്നായി ചേർത്ത് ദിവസം 2 നേരം വീതം സേവിച്ചാൽ ക്രമം തെറ്റിയ ആർത്തവം കൃത്യമായി ഉണ്ടാകും.
ആർത്തവ സമയത്ത് അമിതമായി രക്തം പോകുന്നതിന് അത്യാർത്തവം എന്ന് പറയുന്നു. ചങ്ങലം പരണ്ട ഇടിച്ചു പിഴിഞ്ഞ നീര് 15 മില്ലി, തേൻ 5 മില്ലി, നറുനെയ്യ് 1/2 സ്പൂൺ, ഇതിൽ 2 ഗ്രാം ചന്ദനം അരച്ച് ചേർത്ത് ഇളക്കി ദിവസവും 2 നേരം വീതം സേവിച്ചാൽ അത്യാർത്ഥവം തീർച്ചയായും ശമിക്കും. ചങ്ങലം പരണ്ട ഇലയും തണ്ടും വാട്ടിപ്പിഴിഞ്ഞ നീര് ചെറു ചൂടോടെ ചെവിയിൽ അല്പസമയം ഒഴിച്ചു നിർത്തിയാൽ ചെവിയിലെ പഴുപ്പ്, നീര് ഇവ മൂലമുണ്ടാകുന്ന ചെവിവേദന ശമിക്കും. 2 കിലോ ചങ്ങലം പരണ്ട വെള്ളം തളിച്ച് ഇടിച്ചു പിഴിഞ്ഞ നീര് 2 ലിറ്റർ, എള്ളെണ്ണ 200 മില്ലി, വേപ്പെണ്ണ 200 മില്ലി, നറുനെയ്യ് 100 മില്ലി എന്നിവയിലേക്ക് ചെന്നിനായകം 100 ഗ്രാം അരച്ച് കലക്കി മെഴുക്ക് പാകത്തിൽ കാച്ചി അരച്ച് തേച്ചാൽ ഉളുക്ക്, സന്ധിഭ്രംശം, ചതവ് കൊണ്ടുള്ള നീര്, വേദന എന്നിവ വളരെ പെട്ടെന്ന് ഭേദമാകും. ചങ്ങലം പരണ്ടയുടെ തണ്ടും ഇലയും നിഴലിൽ ഉണക്കിപ്പൊടിച്ച് 1 സ്പൂൺ പൊടി ദിവസം 2 നേരം മോരിൽ കലക്കി കുടിച്ചാൽ വിശപ്പില്ലായ്മ, ദഹനക്കുറവ്, വായ്ക്ക് രുചിയില്ലായ്മ എന്നിവ മാറിക്കിട്ടും. നന്ദി.